നമസ്കാരം. വടകരയിൽ നിന്നുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ്. വടകരയിൽ ഷാഫി പറമ്പിലും കെ ശൈലജ ടീച്ചറും തമ്മിലാണല്ലോ ഏറ്റുമുട്ടുന്നത്, UDFന്റെ LDFന്റെ സ്ഥാനാർത്ഥികൾ. ശൈലജ ടീച്ചർ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ മാറിമറിയുന്ന കാഴ്ച നാം കണ്ടതാണ്. കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നതും ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നതും വടകരയിൽ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമായത് ശൈലജ ടീച്ചറുടെ സാന്നിധ്യമാണ് എന്ന് പല രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ആദ്യം ഒരു ട്രോൾ എന്ന് പറഞ്ഞ് UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാം. നിങ്ങൾ ചോദിച്ചില്ലേ ശൈലജ ടീച്ചറിനെ എന്തിനാണ് ടീച്ചർ എന്ന് വിളിക്കുന്നതെന്ന്? അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സ് പറഞ്ഞു തരും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ശൈലജ ടീച്ചർ ഇങ്ങനെ ബീഡി തെറുക്കുന്ന ചിത്രമാണ്. അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബീഡി കമ്പനിയിലൊക്കെ പോയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുമല്ലോ, അങ്ങനെ ബീഡി തെറുക്കുന്ന ചിത്രമാണ്. എന്നിട്ട് അതിനുള്ള വിശദീകരണമാണ്, എന്താണോ നന്നാവാത്തത്, റമളാൻ മാസമല്ലേ, ഒന്ന് ഒതുങ്ങിക്കൂടെ. സീസർ അമ്മ ബീഡി തെറപ്പ് അമ്മയല്ല, പണ്ട് അംഗനവാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സേച്ചിയായിരുന്നു. പാർട്ടി സമ്മേളനത്തിനും നേതാക്കൾ വരുന്ന യോഗത്തിനും ആളെ തികക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ പോകുമായിരുന്നു സീസർ അമ്മ. അങ്ങനെ ഒരു ദിവസം കയറി അങ്ങ് മത്സരിച്ചു. അങ്ങനെ അംഗനവാടി സേച്ചി സീസർ അമ്മയായി മലയാളികളെ മൊത്തം പറ്റിച്ചു ജീവിക്കുന്നു. ഇതാണ് ടീച്ചർക്കെതിരായ പ്രചാരണങ്ങളിലെ ഒരു പ്രചാരണം. ഇതൊന്നൊന്നുമല്ല, നിരവധി സാധനങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഞാനൊരു ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പെട്ടെന്ന് ഒന്നെടുത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായി വരുന്ന കാര്യം ടീച്ചർ അമ്മ എന്നുള്ള പ്രയോഗം വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി ജനങ്ങൾ പല ഇടങ്ങളിൽ അത് പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ വന്ന ആദ്യ സമ്മേളനത്തിൽ തന്നെ ടീച്ചർ അമ്മ എന്ന ആ പ്രയോഗത്തെ തകർക്കാനുള്ള ശ്രമമാണ് ആദ്യം ഉണ്ടായത്. ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗത്തിൽ തന്നെ യഥാർത്ഥ ടീച്ചർ അമ്മ ഈ പറയുന്ന ശൈലജ ടീച്ചറൊന്നുമല്ല, യഥാർത്ഥ ടീച്ചർ അമ്മ വേറെയാണ്, അത് TP യുടെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണ ആരംഭം അവിടെ നിന്ന് കുറിച്ചിരുന്നു. അത് വൈകാരികമായി ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണ തുടക്കമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ. എന്തായാലും ആ പ്രചരണത്തിൻ്റെ തുടർച്ചയായി ടീച്ചർ അമ്മ എന്ന ബിംബത്തെ തകർക്കാനുള്ള ഒരു രാഷ്ട്രീയമായ തന്ത്രമാണ് അവർ ആദ്യം സ്വീകരിച്ച വഴി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ടീച്ചർ അമ്മ എന്നുള്ള പ്രയോഗത്തിലുപരിയായി നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, മുല്ലപ്പള്ളിയാണ് നേരിട്ട് വിളിച്ചത്, കോവിഡ് റാണി എന്ന് വിളിച്ചുകൊണ്ട് പരിഹസിച്ചിരുന്നു. കോവിഡ് കാലത്ത് അവരുടെ സ്വീകാര്യമായ പ്രശംസനീയമായ ഇടപെടൽ വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലടക്കം അവരെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളും മറ്റ് ഫീച്ചറുകളും ഒക്കെ വന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഒരു സമരത്തിനിടയിൽ കോവിഡ് റാണി എന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കിയിരുന്നു. കോവിഡ് റാണി എന്ന പേര് നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന പോലെ തന്നെ നിപ്പ രാജകുമാരി എന്ന രൂപത്തിൽ ആ പദവിക്ക് വേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ സാഹചര്യത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വടകരയിലെ UDF കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രചാരണ യോഗങ്ങളിൽ കോവിഡ് കൊള്ളക്കാരി, കോവിഡ് കള്ളി എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ് ഇപ്പോൾ വരുന്നത്. രമ്യ ഹരിദാസിനെതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടത്തിയ പ്രയോഗം, അവർ പാട്ടുപാടി വോട്ട് പിടിക്കുന്നതിനെതിരായി നടത്തിയ പ്രയോഗം വലിയ തോതിൽ വിമർശിക്കപ്പെടുകയും ദിവസങ്ങളോളം മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രധാന വിഷയമായി ഉയരുകയും CPMനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ആ വിഷയം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കെ ശൈലജയ്ക്കെതിരായ പ്രചാരണം സജീവമായി ഇപ്പോഴും നടക്കുകയാണ്. ഒരുപക്ഷേ ഷാഫി പറമ്പിൽ പ്രതിനിധാനം ചെയ്യുന്ന ഐഡിയോളജിയെ തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. എഴുത്തുകാരൻ കൂടിയായ ഇടതുപക്ഷ സഹയാത്രികൻ അശോകൻ ചെരുവിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കെ ശൈലജ ടീച്ചർക്കെതിരായി കോൺഗ്രസ്സുകാരും BJP ക്കാരും എന്തൊക്കെ അധിക്ഷേപങ്ങളും അസഭ്യങ്ങളുമാണ് ഇതിനകം പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് കണക്കില്ല. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും അക്കാര്യത്തിന് ശ്രമിച്ചു എന്നതും ഓർക്കണം. ഈയിടെ BD പണിക്കാരി എന്നും അവരെ വിളിക്കുന്നുണ്ട്. കോവിഡ് വൈറസിനും നിപ്പയ്ക്കുമിടയിൽ ആതുരാലയങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ ജീവിതമായതുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശ്രദ്ധിക്കാനോ മറുപടി പറയാനോ ടീച്ചർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ഒരു പരാമർശത്തിന് അവർ മറുപടി പറഞ്ഞതായി ഓർക്കുന്നു. നിയമസഭയിൽ വെച്ചാണ് തുന്നൽ ടീച്ചർ എന്ന പരാമർശത്തിന് മറുപടി നൽകിയത്. താനൊരു ശാസ്ത്രാധ്യാപികയാണ് എന്ന് തിരുത്തുകയല്ല അവർ ചെയ്തത്, പകരം തുന്നൽ ടീച്ചർ എന്താ, ടീച്ചർ അല്ലേ എന്ന് ചോദിക്കുകയായിരുന്നു. അതാണ് ശരിക്കും ഒരു ശൈലജ ടീച്ചർ ടച്ച്. ഇങ്ങനെ ആത്മഗൗരവമുള്ള മറുപടി നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ലോകത്തിൽ തന്നെ വേറെ അധികം പേരുണ്ടാവില്ല. മൂന്നാമത്തെ പ്രചരണം പാലത്തായി പീഡനക്കേസിൽ പ്രതിയെ സംരക്ഷിക്കുന്നത് ശൈലജ ടീച്ചറാണ് എന്നുള്ള വ്യാജ പ്രചരണമാണ്. ആ പ്രചരണത്തിന് അടിസ്ഥാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് P ജയരാജനൊപ്പമുള്ള ഒരു ചിത്രമാണ്. ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് മനോരമ തന്നെ ഫാക്ട് ചെക്ക് നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ കാര്യം പ്രചരിപ്പിച്ച് തുടങ്ങിയത്.
പാലത്തായിലെ പിഞ്ചുമോളെ പിച്ചു ചീന്തിയ സംഘിയെ സംരക്ഷിച്ചത് ശൈലജയും സംഘി ജയരാജനും. കേരളത്തിൽ ആദ്യം പരാജയപ്പെടേണ്ടത് പാലത്തായിലെ പിഞ്ചുമോളെ പിച്ചു ചീന്തിയ സംഘിയെ സംരക്ഷിച്ച ശൈലജ തന്നെ ആയിരിക്കണം. വോട്ട് ഫോർ ഷാഫി, വോട്ട് ഫോർ UDF എന്ന് പറഞ്ഞാണ് ആ പ്രചാരണം ആരംഭിച്ചത്. മനോരമ ഇത് ഫാക്ട് ചെക്ക് കോളത്തിലൂടെ വിശദീകരിക്കുന്നു. പി ജയരാജനൊപ്പം പാലത്തായി പീഡനക്കേസിലെ പ്രതി എന്ന ചിത്രം മോർഫ് ചെയ്തതാണ് എന്നുള്ളതാണ് മനോരമ പുറത്തുവിടുന്ന വാർത്ത. ഈ ചിത്രത്തെക്കുറിച്ച് മനോരമ പറയുന്നു, കാർഡിലെ ചിത്രത്തിൽ പി ജയരാജനൊപ്പം മറ്റു 3 പേരും ഉണ്ട്. ഇതിൽ ഇടത്തുനിന്ന് 2-ാമത് നിൽക്കുന്നയാൾക്ക് പാലത്തായി പീഡനക്കേസിലെ പ്രതിയായ പത്മരാജനുമായി രൂപസാദൃശ്യമുണ്ട്. ഇതേ പോസ്റ്റ് കോൺഗ്രസിൻ്റെ INC ഓൺലൈൻ എന്ന ഗ്രൂപ്പിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പോസ്റ്റ് ഇങ്ങനെയാണ്, പകൽ സംഘിയും രാത്രി സഖാവുമായവർ എന്തു ചെയ്താലും തൊടാൻ പറ്റില്ല എന്നാണ് കാർഡിൽ നൽകിയ വാചകം. കണ്ണൂർ ജില്ലയിലെ പാലത്തായിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 2020 മാർച്ച് 16 സംഘപരിവാർ അനുകൂല അധ്യാപക സംഘടനയിലെ നേതാവ് പീഡനത്തിന് ഇരയാക്കിയതുമായി ബന്ധപ്പെട്ട സംഭവമുണ്ടായത്. കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് BJP തൃപ്പങ്ങോട്ടൂർ മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും സംഘപരിവാർ അനുകൂല അധ്യാപക സംഘടനയായ NTU ജില്ലാ നേതാവുമായ പത്മരാജനെ ഏറെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിലെ പ്രതിയായ പത്മരാജനെ പി ജയരാജനും KK ശൈലജയും സംരക്ഷിക്കുന്നു എന്ന ആരോപണമാണ് വ്യാപകമായി INC ഓൺലൈൻ എന്ന പേജിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ചിത്രം ഉൾപ്പെട്ട പോസ്റ്റ് പരിശോധിച്ചു. മനോരമയുടെ വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. പോസ്റ്റിനൊപ്പമുള്ള കമൻറ്റുകളിൽ ചിത്രം വ്യാജമാണെന്ന തരത്തിലുള്ള കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സൂചനകൾ ഉപയോഗിച്ചാണ് കൂടുതൽ തെരഞ്ഞത്. വൈറലായ ചിത്രത്തിൻ്റെ യഥാർത്ഥ ചിത്രം കമൻറ്റുകളിൽ നിന്ന് ലഭിച്ചു. യഥാർത്ഥ ചിത്രത്തിലുള്ള വ്യക്തിയുടെ മുഖം എഡിറ്റ് ചെയ്താണ് പാലത്തായി പീഡനക്കേസിലെ പ്രതിയായ പത്മരാജൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയത് എന്ന് വ്യക്തമായി. ചിത്രം പരിശോധിച്ചപ്പോൾ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗവും റാന്നി പെരുനാട് പഞ്ചായത്ത് പ്രസിഡന്റും CITU ജില്ലാ ജോയിൻറ് സെക്രട്ടറിയുമായ PS മോഹനനാണ് ചിത്രത്തിലുള്ള ഒരാൾ എന്ന് വ്യക്തമായി. ചിത്രത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണത്തിനായി ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഈ കാര്യം സ്ഥിരീകരിച്ചു. അങ്ങനെ ടീച്ചറെ തോൽപ്പിക്കാൻ പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ വ്യാജ വാർത്തയും മനോരമ വെബ്സൈറ്റ് ഫാക്ട് ചെക്കിലൂടെ തെറ്റാണ് എന്ന് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതിൻ്റെ തുടർച്ചയായി നിരവധി പ്രചാരണങ്ങൾ, ട്രോളുകൾ എന്ന പേരിലും ഇത്തരം കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ളതുമടക്കമുള്ള പ്രചാരണങ്ങൾ നടത്താനുള്ള ചില ചിത്രങ്ങളും വ്യാജമായ വാർത്തകളും ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനുള്ള വാർത്തകളുമാണ് നിർമ്മിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ഉയരുന്ന പ്രധാനപ്പെട്ട ഒരാരോപണം, ഷാഫി പറമ്പിലിൻ്റെ പ്രചാരണ ചുമതലയുടെ കോർഡിനേറ്റർ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ ID നിർമ്മാണ കേസ് നിലവിലുണ്ട്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോലും മുതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ വടകരയിൽ ഇതും ഇതിലപ്പുറവും നടക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇടതു പ്രൊഫൈലുകൾ പറയുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന, ലൈംഗിക ദുരുദ്ദേശത്തോടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നം സമീപകാലത്ത് പോലീസ് കേസെടുക്കുകയും അതിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഈ കോട്ടയം കുഞ്ഞച്ചൻ KSU തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയ അബിൻ എന്ന യുവാവാണ് എന്ന് പോലീസ് പറയുകയും അബിൻ ആഴ്ചകളോളം ജാമ്യം കിട്ടാതെ ജയിലിലടക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ സമീപ ദിവസങ്ങളിൽ അബിൻ ജാമ്യം നേടി പുറത്തിറങ്ങുകയും KSU നേതൃത്വത്തിലേക്ക് തന്നെ, ജില്ലാ നേതൃത്വത്തിലേക്ക് വരികയും സോഷ്യൽ മീഡിയയിലെ ചുമതലയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് പ്രധാനമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് KSU ഉള്ള കണക്ഷൻ്റെ തുടർച്ചയായി ഇത്തരം കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇങ്ങനെയുള്ള യുവാക്കളെ കൂടി കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിൻ്റെ തുടർച്ചയായിട്ടാവാം ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും KK ശൈലജ ടീച്ചറെ പോലെ ഒരാളെക്കുറിച്ച് ഇത്തരം അപരാധങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്തത് എന്നാണ് ഇടതുപക്ഷ പ്രൊഫൈലുകൾ വിശദീകരിക്കുന്നത്. കേരളമാകെ, പൊതുസമൂഹമാകെ ഒരുപോലെ അംഗീകരിക്കുന്ന ശൈലജ ടീച്ചറുടെ ഭൂതകാലത്തെ സേവനങ്ങൾ, സമീപ ഭൂതകാലത്തെ സേവനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കപ്പുറം അതാരായാലും, രമ്യ ഹരിദാസ് ആയാലും ശൈലജ ടീച്ചറായാലും മറ്റാരായാലും, ഇത്തരത്തിലുള്ള തരം താണ നിലയിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് വ്യാജമായ വാർത്ത സൃഷ്ടിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചർ ചെയ്ത സേവനങ്ങൾ മലയാളി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന
കാര്യമാണ്. അതിൻ്റെ മികവിനെ അല്ലെങ്കിൽ ആ ചെയ്ത സേവനങ്ങളെ നിഷ്പ്രഭമാക്കുകയും താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുദ്ദേശത്തോടെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. പൊതുസമൂഹം അത് തള്ളിക്കളയും. ടീച്ചർ ഇനി അവിടെ തോറ്റാലും ഇനി ജയിച്ചാലും ഈ പ്രശ്നത്തിലെ നിലപാട് മലയാളിക്ക് മറ്റൊന്നായിരിക്കും. കാരണം അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട സേവനം മലയാളിക്ക് ചെയ്തു, മലയാളിയുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തോടെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യമാണ്. ശൈലജ ടീച്ചർ എഴുതി മാതൃഭൂമി പ്രസിദ്ധീകരിച്ച പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരധ്യായം കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. രാജകുമാരിയും റാണിയും ഒക്കെ ആക്കും മുമ്പത്തെ ഒരു കഥയാണ്. നിപ്പ കാലത്ത് നാടിനാകെ ആത്മവിശ്വാസമുണ്ടാക്കിയ ആ ഒരു ദിവസത്തെ കഥ അവർ ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: കൂട്ടായ പരിശ്രമത്തിൻ്റെയും ആരോഗ്യരംഗത്തെ ജീവനക്കാരുടെ സമർപ്പിതമായ പരിശ്രമത്തിൻ്റെയും ഫലമായി കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി. ഇതിനിടെ അഭിമാനകരമായി മാറിയത് രോഗബാധയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അജന്യയുടെയും ഉബീഷിൻ്റെയും കഥയാണ്. അജന്യ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. രോഗിയെ പരിചരിക്കുന്നതിനിടയിലാണ് അവൾക്കും രോഗബാധ ഉണ്ടായത്. മലപ്പുറത്ത് രോഗം ബാധിച്ച് മരിച്ച ഷിജിതയുടെ ഭർത്താവാണ് ഉബീഷ്. ഭാര്യയിൽ നിന്നാണ് രോഗബാധയുണ്ടായത്. ഐസൊലേഷൻ വാർഡിൽ സേവനമനുഷ്ഠിക്കുന്ന സ്റ്റാഫിനും പൊതുജനങ്ങൾക്കും ആത്മവിശ്വാസമുണ്ടാക്കും വിധം അജന്യയും ഉബീഷും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നിരവധി തവണ സ്രവം പരിശോധിച്ച് അവരുടെ രോഗവിമുക്തി ഉറപ്പുവരുത്തി. എന്നാൽ നിപ്പയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും ഭയാശങ്കകളും ജനമനസ്സിൽ നിന്ന് വിട്ടുമാറിയില്ല. അതിനാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താലും അവരുടെ കുടുംബാംഗങ്ങളും സമൂഹവും ഇരുകൈയും നീട്ടി അവരെ സ്വീകരിക്കണമെങ്കിൽ ജനങ്ങളിൽ ആത്മവിശ്വാസമുണ്ടാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഐസൊലേഷൻ വാർഡിൽ ചെന്ന് അവരെ നേരിട്ട് കാണാനും അടുത്തുനിന്ന് അവരോട് സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ പത്രപ്രവർത്തകരെ സാക്ഷി നിർത്തി കോഴിക്കോട് കലക്ട്രേറ്റിൽ വിളിച്ച സർവകക്ഷി യോഗത്തിനിടെ അവരെ ഞാൻ കാണുമെന്ന് അറിയിച്ചു. വൈകുന്നേരം 4 മണിയോടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു. പ്രദീപ് കുമാർ MLA, ഡോക്ടർ സരിത, ഡോക്ടർ അരുൺ, പ്രിൻസിപ്പൽ രാജേന്ദ്രൻ തുടങ്ങിയവരടങ്ങിയ സംഘവും കൂടെയുണ്ടായിരുന്നു. ഐസൊലേഷൻ വാർഡിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ അരുൺ വിശദീകരിച്ച് തന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ മാസ്ക് ധരിച്ച് കയറുന്നതല്ലേ ശരിയെന്ന് ചിലർ ചോദിച്ചു. എന്നാൽ രോഗം ഭേദമായവരുടെ അടുത്ത് മുഖംമൂടിയും കണ്ണടയുമായി നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നും സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ തന്നെ അവരുടെ അടുത്ത് നിൽക്കുകയാണ് വേണ്ടതെന്നും ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഐസൊലേഷൻ വാർഡിൽ രോഗം സ്ഥിരീകരിച്ചവരോ ഗുരുതരമായ രോഗലക്ഷണങ്ങളോട് കൂടിയവരോ ആയ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ പനിയും ചുമയുമൊക്കെയുള്ള ചിലർ ഉണ്ടായിരുന്നു താനും. അങ്ങനെ ഐസൊലേഷൻ വാർഡിൻ്റെ ഇടനാഴിയിലേക്ക് ഇറങ്ങി അജന്യയുടെയും സുബീഷിൻ്റെയും അടുത്തേക്ക് ഞങ്ങൾ കടന്നു ചെന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായ ആത്മവിശ്വാസവും സന്തോഷവും എൻ്റെ മനസ്സിനെ ആർദ്രമാക്കി. മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചുവന്ന അജന്യ വിജിഗീഷുവായി ഞങ്ങളുടെ മുന്നിൽ നിന്നു. ഭാര്യ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം ഉബീഷിലുണ്ടായിരുന്നു. എന്നാണ് നഴ്സിംഗ് കോളേജിൽ പോകാൻ കഴിയുക എന്ന് അജന്യ ചോദിച്ചു. ഇപ്പോൾ തന്നെ പോകാമെന്നും എന്നാൽ കടുത്ത ചികിത്സയുടെ ഭാഗമായി ശരീരം ക്ഷീണിച്ചിരിക്കുന്നതിനാൽ കുറച്ചുനാൾ വിശ്രമിച്ചിട്ട് പോയാൽ മതിയെന്നും ഞാൻ പറഞ്ഞു. നഴ്സിംഗ് പൂർത്തിയാക്കി നല്ലൊരു നഴ്സാകണമെന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ആ പെൺകുട്ടിയോടുള്ള സ്നേഹവും അഭിമാനവും കൊണ്ട് വീർപ്പുമുട്ടി. അവളുടെ പുറത്തു തട്ടി അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവരോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജീവനക്കാരുൾപ്പെടെ കുറേ പേർ പുറത്ത്. അങ്ങനെ നിപ്പ വിമുക്ത കേരളത്തിൻ്റെ കാര്യം നാട്ടുകാരോട് പറയുകയും ചെയ്തു. ഡോക്ടർമാരും നഴ്സുമാരും ശുചീകരണ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള നിരവധി പേരുടെ പരിശ്രമത്തിന് ഫലമുണ്ടായിരിക്കുന്നു. ഇനി ഭയപ്പെടേണ്ടതില്ല എന്നും ഇക്കാര്യം ജനങ്ങളെ അറിയിക്കണമെന്നും മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. നമ്മൾ കടന്നു വന്ന നിപ്പ പോലുള്ള വലിയ മാരകമായ സമൂഹം കേരളമാകെ ഭീതിയോടെ ഉറ്റുനോക്കിയ ഒരു സാഹചര്യത്തെ അതിജീവിച്ച ഒരു നിമിഷത്തെക്കുറിച്ചാണ് ശൈലജ ടീച്ചർ ആ പുസ്തകത്തിൽ എഴുതിയത്. ഇലക്ഷൻ പൊളിറ്റിക്സിൽ ചിലപ്പോൾ തോക്കാം, ജയിക്കാം, അങ്ങനെ പല സാധ്യതകൾ ഉണ്ട്. അംബേദ്കർ വരെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ തോറ്റിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി കുറുക്കുവിദ്യകളായി, വ്യാജ പ്രചരണങ്ങളായി, മനുഷ്യത്വ വിരുദ്ധമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നത് അധാർമികമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടാം. നന്ദി, നമസ്കാരം.